ഇന്നപ്പം ഞങ്ങൾ ഒരു രണ്ടു പേര് കൂടി ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. സ്വകാര്യ ശരിക്കും ഞങ്ങളുടെ മാവേ നോക്കുന്ന ചേച്ചിയുണ്ട്, മാലു ചേച്ചി. മാലോമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു രാത്രി 12 മണിക്ക് സർപ്രൈസായിട്ട് ഒരു കുഞ്ഞി കേക്കൊക്കെ മുറിച്ച് അങ്ങനെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പം ചേച്ചിയുടെ മക്കളെ നാട്ടിലേക്ക് വിളിച്ച് ഞാൻ അതുമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അതും നമുക്ക് വഴിയെ കാണാം, എല്ലാം വഴിയെ കാണാം, എങ്ങനെയാവുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാല്ലേ. ആദ്യം നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം, എന്നിട്ട് ബാക്കി. അതായത് എന്റെ മനസ്സിൽ എന്താറിയോ, നമ്മൾ ട്രീ ഉണ്ടാക്കണം കുറേ ദിവസമായിട്ട് പറയല്ലേ. അപ്പൊ എന്തായാലും ട്രീ ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാൻ നമുക്ക് ചേച്ചിയെ വിളിക്കാം. അതും നിറഞ്ഞ് വിളിച്ചിട്ട് ഇവിടെ നമുക്ക് സർപ്രൈസ്. ഇപ്പഴില്ല, ട്രീ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മള് പക്ഷെ പുട്ടി അങ്ങോട്ട് തിരിഞ്ഞാണ്. ചാച്ചന് ഇവിടുത്തെ ക്രിസ്മസ് ട്രീയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ലൊരു ട്രീ ആണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല അല്ലേ. ചേച്ചിയുടെയും ചേട്ടന്റെ അതിയായ കഷ്ടപ്പാടും. അങ്ങനെ വേണ്ട. ഇതുവരെ ഉണ്ടായി ക്രിസ്മസ് ട്രീയെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം, ക്രിസ്മസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അങ്ങനെ? ക്രിസ്മസ് നല്ലൊരു ഇതാണ്. ഇത് കാണിച്ചു കൊടുക്കണം. അല്ല, ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ചേട്ടാ. ഈ ലൈറ്റ് ഞങ്ങൾ അന്ന് പോയപ്പോ മേടിച്ച ലൈറ്റ്, ഇതിന്റെ ഈ സ്ഥലത്തിന് വരുന്നേട്ടാ പ്ലഗ്, ഇതല്ല വേറെ ആയിരുന്നു. പക്ഷെ അത് ഒരു വട്ടം കുത്തിയപ്പോ അതിൻ്റെ ഉള്ളിൽ ലോക്കായി പോയിട്ട് ആ സാധനം കാണാൻ പറ്റും. അതിന്റെ കമ്പി മാത്രം ഊരി വന്നു. ഈ സാധനം അതിൻ്റെ ഉള്ളിലായിപ്പോയി, ഇത് ഇങ്ങനെ ആയിപ്പോയി. ഈ ഇങ്ങനത്തെ ലൈറ്റാണ് ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പൊ ആ ലൈറ്റ് ഇപ്പോഴേ ചേട്ടൻ ശരിയാക്കി തന്നിട്ടുണ്ട് ട്രീയിലിടാൻ വേണ്ടി അല്ലേടാ. ചേട്ടനാണ് ഇവിടുത്തെ ആസ്ഥാന ഇലക്ട്രീഷ്യൻ. ഇത് എവിടെ വെച്ചു എനിക്കൊന്നും പറയാനില്ല. എനിക്കൊന്നും പറയാനില്ല. ഇവര് പറയണത് കറുത്ത പപ്പാനി അല്ല, കറുത്ത ഉപ്പിടെ പപ്പാനി ഇവര് കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്റെ പപ്പാനി ഇതിൽ വെക്കാൻ സമ്മതിക്കില്ല. ഞാൻ സൈഡിൽ ഇങ്ങനെ പിടിച്ചോണ്ട് വന്നു പപ്പാനി. എന്നാ ചെയ്തു ലൈറ്റ് ഇട്ടിട്ട് നമുക്ക് നോക്കാം പുള്ളിക്ക് തിളക്കം വരുന്നുണ്ടോ. അല്ല, പുള്ളി പുള്ളി തിളങ്ങി നിൽക്കുകയാണ്. പുള്ളിക്ക് എന്തോ ഒരു സംഭവം ഉണ്ട്. അതാണ് ആണല്ലേ. ശരി, ആ കറക്റ്റ് കേട്ടോ. ആ ഇപ്പൊ കറക്റ്റ് ആയി. അല്ല, ഇപ്പൊ കറക്റ്റ് ആയി. കാര്യമായിട്ട് ആ കാര്യമായിട്ട്. അപ്പൊ ചേച്ചിയുടെ സർപ്രൈസിന്റെ ബാക്കി ഭാഗത്തേക്ക് ഞാൻ പോവാണ്. കം ഓൺ, വാ വാ വേഗം വാ. അപ്പോൾ ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്.
ചേച്ചി കാണാതെ അത് ഞങ്ങൾക്ക് അകത്തെത്തിക്കണം. കം ഓൺ, സ്വന്തം വീട്ടിൽ കള്ളത്തരം കാണിക്കുന്നവർ. സൂപ്പർ അല്ലേ? ഈ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റും ഉണ്ട്. ചേച്ചിയും മാവയായിട്ടാണ് പോവുക. അപ്പം അവരില്ലാതെ പോകുമ്പോൾ തന്നെ ചേച്ചിയുടെ കുട്ടടിക്കും. പിന്നെ ഇപ്പം ഞാൻ മേടിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളും ആദ്യം ചേച്ചിയുടെ കയ്യിലേക്ക് ഇപ്പം കൊടുക്കുക. അത് അടുക്കളയിലേക്കുള്ളതാണെങ്കിലും മാവയുടേതാണെങ്കിലും ഇൻ്റേതാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതിങ്ങനെ കാറിൽ വയ്ക്കണമായിരുന്നു, എനിക്ക് ഒളിച്ചു വയ്ക്കണമായിരുന്നു. അപ്പം കാറിൽ വയ്ക്കണമെങ്കിൽ പ്ലം കേക്ക് പറ്റും, വേറെ ഏത് കേക്ക് വെച്ചിട്ടുണ്ടെങ്കിലും അത് ഉരുകി പോകുമല്ലോ. അപ്പം ഇത്ര സമയം അതിങ്ങനെ കാറിലിരിക്കുകയായിരുന്നു. പിന്നെ ഇത് ചേച്ചിക്ക് കൊടുക്കാനുള്ള സർപ്രൈസാണ്, അതൊക്കെ പൊട്ടിക്കുമ്പോൾ കാണാം എന്താണുള്ളത്. അത് ഞാൻ പറഞ്ഞില്ലേ, ചേച്ചിയുടെ മക്കളായിട്ടൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വഴി കാണാം. ഓക്കെ, ദേ ഇവിടെ. ഏ മോള്, ലൈറ്റൊക്കെ ഇട്ട്. അങ്ങനെയുണ്ട്. ഏ സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ടോ? എന്ത്, അത് പുറത്താണ് വയ്ക്കുന്നത്? നമ്മൾ അകത്താണ് വെച്ചത്. ആ ഇനി ഇങ്ങോട്ട് വരും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. 12 വരെ കാത്തിരുന്നു അല്ലേ? അങ്ങോട്ട് വാ. കേക്ക് കുറിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓസ്കാർ പ്രതീക്ഷയോടെ നോക്കിയിരിക്ക. ഉറങ്ങാൻ കിടന്ന ഓസ്കാറാ. ഓസ്കിക്ക് അടക്കി അതി. കേക്ക് മുറിച്ചു. കേക്ക് മുറിച്ചു. ഇനി ഒരു സർപ്രൈസ് കൂടി ഉണ്ട്. എന്താണ്? വെയിറ്റ് ചെയ്യും.
അങ്ങനെ എനിക്ക് ഇന്നോട് കളിച്ച ഇനി വേറൊരു സർപ്രൈസ് ഉണ്ട്. ഇത്രയും കാലത്തിനിടെ ആകെ മൂന്ന് നാല് കൊല്ലമാണ് ഞാൻ ബർത്ത്ഡേ ആഘോഷിച്ചേക്കണേ. ഇക്കൊല്ലം പ്രത്യേകത ഒരു ആഘോഷമാണ്. ഇനി അടുത്ത സർപ്രൈസ് ഇത് പൊട്ടിക്കും. എന്താ അത്? എന്റെ ഫോൺ കവർ. ഞാനല്ലേ എന്നെ ഒരു കണ്ണൂര് പോകുമ്പോഴേ മേടിച്ച് തരാൻ സൗകര്യപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞല്ലേ. ഒത്തിരി 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 നന്ദികൾ. ഇനി ഇനി അടുത്തൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അതെവിടുന്നാന്നറിയോ? ഇത് പൊട്ടിക്ക്. മോളുടെ ഓപ്പറേഷൻ ആയിരുന്നു അത്. മോള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു സാരിയും ഒരു ടോപ്പും വേണമെന്ന്. നോക്ക് രണ്ടും ഇല്ലേന്ന്? രണ്ടും ഉണ്ട്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ദിവ്യയുടെ ഓക്കെ. ഇനി നമുക്ക് അടുത്ത സർപ്രൈസിലേക്ക് പോവാം. ഇനിയുണ്ട്, വെയിറ്റ് ചെയ്യൂ. ഓക്കെ ഓക്കെ. ഹലോ. താങ്ക് യു. ഇപ്പൊ തന്നെയല്ലേ നീ വിളിച്ച് ഫോൺ വെച്ചോളോ. എന്റെ ഇടയ്ക്ക് ഇവിടെ സ്നേഹിച്ച് കേക്കൊക്കെ മേടിച്ചു വെച്ചിട്ട് എന്നെ വെറുതെ വിളിച്ച് മേളിൽ വരുത്തി. ഉറങ്ങിക്കിടന്നോളാം. ഒരു ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ? അടിപൊളിയായിരുന്നു. ആലോചിക്കാൻ പറ്റാത്തൊരു ബർത്ത്ഡേ ആയിരുന്നു. ഉറക്കത്തിൽ എഴുന്നേറ്റ് ഒന്ന് ബർത്ത്ഡേ ആഘോഷിച്ചു. എന്റെ കുടുംബക്കാർ അയൽവാസികളൊക്കെ വിഷ് ചെയ്തു. ഭയങ്കര ഗംഭീരമായിരുന്നു ഒരു ബർത്ത്ഡേ. ജനിച്ചു പോകുന്ന 244 വയസ്സായി. ആകെ എന്റെ മക്കളായിട്ട് വന്നിട്ട് 2 പ്രാവശ്യം ഞങ്ങൾ കേക്ക് മുറിച്ചു. ഇത് 3-ാമത്തെ വർഷം സ്നേഹയുടെ വീട്ടിനെ കേക്ക് മുറിക്കണം. ഭയങ്കര അടിപൊളിയായി. ഇതെന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ബർത്ത്ഡേ എമോഷൻ ആയിപ്പോയി. ഓക്കെ ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു.